ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ടും ചെറുപയറും കൂടെ ഉള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ. ബീട്രൂട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ചെറുപയറും കൂടെ ഇട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ബീട്രൂട്ട് നന്നായിട്ടുണ്ടാകും. പിന്നെ ഇത് നടാനോ അത് വലുതാക്കാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നട്ടിട്ട് കുറച്ച് വളമിട്ട് കൊടുത്താൽ ഇഷ്ടംപോലെ ബീട്രൂട്ട് ഉണ്ടാകും. ബീട്രൂട്ടിൻ്റെ കിഴങ്ങ് കൂടാതെ ഇലയും ഒത്തിരി നല്ലതാണ്, ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഇല തോരനാണ് ബീട്രൂട്ടിൻ്റെ ഇല. ഇനി ഈ പറിക്കുന്ന ബീട്രൂട്ട് ഇങ്ങനെ ഇതിൻ്റെ മേൽഭാഗം കണ്ടിച്ച് നമ്മളിത് നട്ട് തിരിച്ച് നട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നട്ടുന്ന നമുക്ക് ഇഷ്ടം പോലെ ഇലയുണ്ടാകും. ഇത് കിഴങ്ങ് പിന്നെ ഉണ്ടാകുകയില്ല. കിഴങ്ങുണ്ടാകണമെങ്കിൽ നമ്മളിതിൻ്റെ അരി തന്നെ നടണം. അരി ഉണ്ടാകണമെങ്കിൽ രണ്ട് മൂന്ന് ബീട്രൂട്ട് നിർത്തിയാൽ മതി. അത് കുറേ മൂത്ത് കഴിയുമ്പോൾ അതിന് പൂ വരും. പൂ ഉണ്ടായി അതിനെ ചെറിയ ചെറിയ കായ്കൾ വിത്തുകൾ കിട്ടും അടുത്ത വർഷത്തിന് നടാനാണെങ്കിൽ. ഇതിപ്പോൾ നമ്മളിതിൻ്റെ മേൽഭാഗം ഇത് ഇലയുടെ താഴെ വെച്ച് കണ്ടിച്ചെടുത്തിട്ട് ഇത് നട്ട് വെച്ചാൽ മതി. ഇഷ്ടംപോലെ ഇലയുണ്ടാകും, കുറച്ച് വളം കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇലയ്ക്ക് ക്ഷാമം ഉണ്ടാകില്ല. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് വളം ഒഴിച്ചു കൊടുക്കണം, പിന്നെ വെള്ളവും. അത്രയും മതി. വലിയ ധാരാളമായ പരിചരണമൊന്നും ആവശ്യമില്ല. ബീട്രൂട്ടിന് നന്നായിട്ടുണ്ടാകും. ഇതിപ്പോൾ നമ്മളൊരു മൂന്നാലെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. നാലെണ്ണത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്കെടുക്കാം. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനു മുമ്പ് നമുക്കൊരു ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇവിടെ ചോപ്പറിൻ്റെ അകത്താണ് അരിയാൻ പോകുന്നത്, കാരണം ബീട്രൂട്ട് അരിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടാണ്, നല്ല കട്ടിയുണ്ട്. പക്ഷെ ചോപ്പറിലാണെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് പെക്കെന്ന് അരിഞ്ഞെടുക്കാനും പറ്റും. ഈ കൈകൊണ്ടുള്ള ഈ ചോപ്പർ ഇലക്ട്രിക് ആണെങ്കിൽ ഈ സവോള ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് അരഞ്ഞു പോകും. പക്ഷേ ഈ കൈകൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ഈ സവോള ആദ്യം ഒന്ന് ഇതിൻ്റെ അകത്ത് ഒന്ന് ചോപ്പറിൻ്റെ അകത്തിട്ടൊന്ന് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ചോപ്പറിൻ്റെ അകത്ത് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസിൽ നമുക്ക് കിട്ടും. ബീട്രൂട്ട് തന്നെ തോരൻ വെക്കുമ്പം ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം. ചെറിയ ഒരു മധുരമുണ്ട്. പിന്നെ ബീട്രൂട്ട് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അതുപോലെ തന്നെ ചെറുപയറും വളരെയധികം ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് തോരൻ വെക്കുമ്പം ഇത് ബീട്രൂട്ട് തന്നെ തോരൻ വെക്കുന്നതിനേക്കാളും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഇതിപ്പം ബീട്രൂട്ടൊന്ന് ഇപ്പോൾ ചോപ്പറിൻ്റെ അകത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അരിഞ്ഞു വരും ചോപ്പറിലായ കാരണം. മറ്റേതാകുമ്പം ഇച്ചിരി പാടാണല്ലോ, കൈ കൊണ്ട് എത്ര നേരം ഇരുന്ന് അരിഞ്ഞാലോ. ഇതിപ്പോൾ പെക്കെന്നാകും കറി. ഇതിപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവോള അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ ബീട്രൂട്ടും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പം അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണക്കമുളക്, ഉണക്കമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഉണക്കമുളകാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളകും ഉണക്കമുളകും ഒക്കെ എല്ലാവരും ഓരോരുത്തരുടെ എരിവനുസരിച്ച്. ഇനി ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ ഇഞ്ചി ഒരു 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് നേരം എടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ വരും, ഇപ്പോൾ മൂങ്ക് ദാല് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിച്ചിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ മതി. അധികം വെന്ത് അലിഞ്ഞു പോകരുത്. എന്നാൽ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ കിടന്ന് ഇച്ചിരി നേരം ഇവിടെ വേകാനുള്ളതല്ലേ, അപ്പോൾ ഒത്തിരി വെന്ത് പോകും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിലർ ചെറുപയറിൻ്റെ പരിപ്പ് തന്നെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പം ജസ്റ്റ് കുതിർത്താൽ മതി, വേവിച്ചെടുക്കണ്ട. ഇതിൻ്റെ കൂടെ തന്നെ വെന്തോളും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് ഇട്ട് ഇത് നല്ലതിലൊന്ന് ഇളക്കി യോജിപ്പിച്ച്, ഇത് മൂടി വെക്കുന്നില്ല, കാരണം ഈ ബീട്രൂട്ട് ഒരുവിധം നല്ല വെള്ളമുണ്ട് ഇതിന്. ഇപ്പം വെള്ളം കുറവ്, നല്ല നല്ല ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഇച്ചിരി നേരം മൂടി വെക്കാം. വെള്ളം വേണമെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഇനി എള്ള, ഒരു ഇച്ചിരി പൊടിച്ച എള്ളാണ്. എള്ള പൊടിച്ചത് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രഷായിട്ടുള്ള മല്ലിയില, മല്ലിയില വേണ്ടാത്തവർക്ക് അത് ഇടേണ്ട കാര്യമില്ല. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവരതിടാതെ എടുത്താൽ മതി. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏകദേശം വെന്ത് വാങ്ങാറായി കഴിയുമ്പോൾ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.